നമസ്കാരം കേരളത്തിലെ ചില പള്ളികളിൽ ചില പള്ളികളെന്ന് പറയുമ്പോൾ ചില മുസ്ലിം പള്ളികളിൽ നെയ്മർക്കും മെസ്സിക്കും റൊണാൾഡോയ്ക്കൊക്കെ വിലക്കാണ് ഏ ഇവൻ പറഞ്ഞു വരുന്നത് എന്നാണോ നിങ്ങൾ ദാ ഇതൊന്ന് കണ്ടു നോക്കുക ഒരു പള്ളിക്ക് പുറത്ത് എഴുതി വെച്ചിരുന്ന ഫ്ലെസ്ക്കാണ് അവിടെ കള്ളിത്തുണി പുള്ളിത്തുണി ഞെരിയാണിക്ക് താഴെ ഇറങ്ങിയ വസ്ത്രങ്ങൾ അമുസ്ലിം നാമങ്ങൾ എഴുതിയ ടീഷർട്ടുകൾ ക്രോപ്പ് ചെയ്ത തലമുടി മൊബൈൽ ഫോൺ എന്നിവ പള്ളിക്കകത്ത് നിരോധിച്ചിരിക്കുന്നു എന്നാണ് പള്ളിക്കകത്ത് നിരോധിച്ചിരിക്കുന്ന വസ്തുക്കൾ കള്ളിത്തുണി പുള്ളിത്തുണി ഞെരിയാണിക്ക് താഴെ ഇറങ്ങിയ വസ്ത്രങ്ങൾ അമുസ്ലിം നാമങ്ങൾ എഴുതിയ ടീഷർട്ടുകൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അമുസ്ലിം നാമങ്ങൾ എഴുതിയ ടീഷർട്ടുകൾ ഷർട്ടുകൾ എന്തിനാണ് അങ്ങനെയൊരു കാര്യം കൂടി എഴുതി പിടിപ്പിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ബാക്കിയൊക്കെ ഒരുപക്ഷെ ആ പള്ളിയുടെ പ്രത്യേകത കാരണം ഒരുപക്ഷെ ഒഴിവാക്കേണ്ട കാര്യങ്ങളായിരിക്കാം അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് എന്നാൽ അമുസ്ലിം നാമങ്ങൾ എഴുതിയ ടിഷർട്ടുകൾ എന്ന് പറയുമ്പോൾ പല നാമങ്ങളും മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നാമങ്ങളാണ് ഉദാഹരണത്തിന് ഷാജി എന്ന നാമം ഷാജി എന്നത് ഹിന്ദു ഹിന്ദുക്കൾ പേരിടാറുണ്ട് മുസ്ലിങ്ങളിലുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യാനികളിലും ഉണ്ട് ഷാജി എന്ന പേര് സുധീർ എന്ന പേര് ഒരുപക്ഷെ ക്രിസ്ത്യാനിക്ക് കാണില്ലായിരിക്കാം പക്ഷേ സുധീർ എന്ന പേര് ഹിന്ദുവിനുണ്ടോ മുസ്ലിമിനുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേര് ടീഷർട്ടിൽ എഴുതിയിട്ടുകൊണ്ടാണ് വരുന്നതെങ്കിൽ അത് മുസ്ലിമാണോ അല്ലെങ്കിൽ അമുസ്ലിമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാനാണ് ഒരുപക്ഷെ ഇത്തരം ഒരു കാര്യം ഇവിടെ എഴുതി വെക്കാനുള്ള കാര്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് മലപ്പുറത്തും കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരുള്ള സ്ഥലങ്ങളിലൊക്കെ ഫുട്ബോളിനോട് കുറച്ച് ക്രേസുള്ള യുവതലമുറയാണുള്ളത് ഇപ്പം മാത്രമല്ല പണ്ട് മുതലേ ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരാണ് അവിടെ ഉള്ളത് അവരൊന്നും തീർച്ചയായിട്ടും ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല ഈ റൊണാൾഡോയും മെസ്സിയെയും നെയ്ബറിനെയൊക്കെ ആരാധിക്കുകയും അവരുടെയൊക്കെ പേരും അവരുടെയൊക്കെ പടവുമുള്ള ടീഷർട്ടൊക്കെ ഇട്ടു നടക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പുതിയ തലമുറ ചെറുപ്പക്കാരായിട്ടുള്ളവർ അത് ഏത് മതസ്ഥരാകട്ടെ അവർ ഒരുപക്ഷെ അത്തരം അവരുടെ ആരാധനാ പാത്രങ്ങളുടെ പേരെഴുതിയ ടീഷർട്ട് ധരിക്കാറുണ്ട് അല്ലെങ്കിൽ അതേപോലുള്ള വസ്ത്രങ്ങളൊക്കെ ഇടും സ്വാഭാവികമായിട്ടും അവർ പള്ളിയിലേക്ക് പോകുന്നുണ്ടായിരിക്കാം നിസ്കരിക്കുന്നുണ്ടായിരിക്കാം സ്വാഭാവികം പക്ഷേ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് അവിടെ വെക്കേണ്ടി വന്നത് അപ്പോഴും അതിനകത്തൊരു ഒരു എന്തോ ഒരു ഒരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക ഒരു സാഹചര്യത്തിൽ എന്തോ ഒരു ചേർച്ചക്കുറവ് പോലെ തോന്നുന്നില്ല ഇപ്പോൾ നമുക്ക് ഇവർക്കും അറിയാവുന്ന പോലെ തന്നെ ബോർഡൊന്നും വെച്ചില്ലെങ്കിൽ കൂടിയും ഒരു മുസ്ലിം പള്ളിക്കകത്ത് മുസ്ലിങ്ങളായിട്ടുള്ളവർ മാത്രമേ പ്രാർത്ഥനയ്ക്കായി പോവാറുള്ളൂ അതേപോലെ തന്നെ ചില അമ്പലങ്ങളിലൊക്കെ അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും പോകാവുന്ന അമ്പലങ്ങളുമുണ്ട് പള്ളിയിൽ പൊതുവേ ക്രിസ്ത്യാനികളാണ് പോകുന്നത് എന്നാലും പള്ളിയിൽ വെച്ച് നടത്തുന്ന നടത്തുന്ന വിഭാഗം പോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ആൾക്കാരായിട്ടുള്ള വിവിധ മതസ്ഥർ കയറാറുണ്ട് അതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ ഈ എഴുതി വച്ചിരിക്കുന്നത് ഒരു ഈ വിദേശ രാജ്യങ്ങളായിട്ടുള്ള കളിക്കാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ചെറുപ്പക്കാർ നമ്മൾ എല്ലാ നാട്ടിലും കാണാറുള്ളതാണ് ചെറുപ്പക്കാർ വൈകുന്നേരങ്ങളിൽ ഗ്രൗണ്ടുകളിൽ ഇറങ്ങി കളിക്കുക അപ്പോൾ ഇതേപോലുള്ള നെയ്മറുടെ പേരെഴുതിയ ടീഷർട്ടുകൾ ബ്രസീലിൻ്റെ ആരാധകരാണെങ്കിൽ മഞ്ഞ അതിനും ഏതെങ്കിലും ഒരു കളിക്കാരൻ്റെ പേര് കാണും അതേപോലെ മെസ്സിയെ ഇഷ്ടപ്പെടുന്ന മലപ്പുറത്തൊക്കെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് മെസ്സിക്കാണ് റൊണാൾഡോ പോലുള്ളത് അപ്പോൾ പക്ഷേ അങ്ങനെ എന്തെങ്കിലും എഴുതേണ്ടതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അമുസ്ലിം നാമങ്ങൾ എഴുതിയ ടീഷർട്ടുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ തന്നെ ഇതിന് വളരെ രസകരമായിട്ടുള്ള ട്രോളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് ജസ്ലാം അടശ്ശേരി എന്ന് പറഞ്ഞ ഒരു മുസ്ലിം നാമധാരി തന്നെയുണ്ട് അവർ കുറേ കാലമായിട്ട് ഈ മുസ്ലിം ഉസ്താദുമാരെയും അതുപോലുള്ള മദ്രസ അധ്യാപകരെയൊക്കെ ട്രോളുകയും അവർക്കെതിരെ സംസാരിക്കും പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ജസ്ലാം അടശ്ശേരി അവർ വളരെ രസകരമായിട്ടുള്ള ഒരു പോഷ് അവർ ചോദിച്ചിരിക്കുന്നത് മിയാ ഖലീഫ അതൊരു മുസ്ലിം നാമമാണല്ലോ അപ്പോൾ മിയാ ഖലീഫയുടെ ഫോട്ടോയും മിയാ ഖലീഫയുടെ പേരും ഒക്കെ വച്ചിട്ട് ഇതുപോലെ കയറിയ കുഴപ്പമുണ്ടോ എന്ന രീതിയിൽ അവർ പോസ്റ്റ് പോസ്റ്റെടുക്കുകയും സ്വാഭാവികമായിട്ട് വിശ്വാസികൾ അവരെ വന്നിട്ട് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മനസ്സിലാവാത്ത കാര്യം അമുസ്ലിം നാമങ്ങൾ എഴുതിയ ഷർട്ടുകൾ അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത് എന്താണ് മുസ്ലിം നാമം എന്താണ് അമുസ്ലിം നാമം എന്നതാണ് ഒരുപാട് ഞാൻ രണ്ട് ഉദാഹരണമേ പറഞ്ഞുള്ളൂ ഒരു ഷാജി എന്ന പേരും ഒരു സുധീർ എന്ന പേരും പക്ഷേ വേറെയും ഒരുപാട് പേരുകൾ കണ്ടേക്കാം ഇപ്പോൾ സൂരജ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വിവാദപുരുഷനാണ് പാലാരിവട്ടം പാലത്തിൻ്റെ അഴിമതി കേസിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനൊന്നുമാണ് അദ്ദേഹം സൂരജാണ് എം ഒ സൂരജൻ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു മുസ്ലിമാണ് പക്ഷേ പേര് കേട്ടാൽ അദ്ദേഹം മുസ്ലിമാണെന്ന് തോന്നുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇത് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് മനസ്സിലാവുന്ന മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് ഈ സോഷ്യൽ മീഡിയയിലെ മറ്റുമുള്ളൊരു സംശയം രണ്ടാമതായിട്ട് മൊബൈൽ ഫോണകത്ത് അപ്പോൾ ഇത് നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലെക്സ് വെച്ചിരിക്കുന്ന ഉസ്താദാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം ഒരു മൊബൈൽ ഫോൺ ഇരിക്കുന്നത് ഇനി അകത്ത് കയറുമ്പോൾ ഇത് പുറത്ത് വച്ചിട്ടാണ് പോകുന്നത് എന്നറിയില്ല എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്ക് വലിയ ചർച്ചയൊന്നുമല്ല വലിയ രസകരമായിട്ടുള്ള ട്രോളുകൾക്ക് ഇടവരുത്തിയിരിക്കുന്ന ഒരു ബോർഡാണിത് സംഗതി കൊള്ളാം ഒപ്പം തന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് പള്ളിക്കകത്ത് ഇങ്ങനെ കയറാൻ ചില നിഷ്ഠകളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്കൂളുകളിൽ ഒരു യൂണിഫോം നിഷ് നിഷ്കർഷിച്ചിട്ടുണ്ട് എങ്കിൽ ആ യൂണിഫോമിൻ്റെ കൂടെ മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി വേണമെന്ന് നിർബന്ധിക്കുന്നത് എന്തിന് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു പള്ളിക്കകത്ത് കയറാൻ ഇത്തരം നിബന്ധനകളൊക്കെ വെക്കുന്നവർക്ക് എന്തുകൊണ്ട് സ്കൂള് നിഷ്കർഷിച്ചിരിക്കുന്ന ആ ഒരു മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടുള്ള യൂണിഫോം ഇട്ടുകൊണ്ട് മാത്രം കയറാൻ പറ്റാത്തത് എന്ന അതിഗൗരവതരമായിട്ടുള്ള ഒരു ചോദ്യം കൂടെ ഇതിനൊപ്പം തന്നെ ഉയരുന്നുണ്ട് എന്നത് മാത്രമാണ് ഇതിൽ ആകെ ആശ്വസിക്കാനുള്ള ഒരു കാര്യം എബ്ഡസ് തത്വമായി ന്യൂസ്